നമസ്കാരം എല്ലാവർക്കും. മിനീസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴുത്ത ഏത്തപ്പഴം വെച്ച് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കുട്ടികൾക്കാണേലും മുതിർന്നവർക്കാണേലും എല്ലാവർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ രണ്ട് പഴുത്ത ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാം. അപ്പോൾ രണ്ട് ഏത്തപ്പഴവും ഞാനിവിടെ വളരെ നൈസായിട്ട് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ഇനി ഇത് നമുക്ക് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു 50 ഗ്രാം കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത്. വറുത്ത കപ്പലണ്ടിയാണ്, തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തുകൊണ്ട് വന്നതാണ്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒന്നിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. പൊടിച്ചെടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞാൽ നല്ല പോലെ പൊടിയരുത്, എന്നാൽ ഒട്ടും പൊടിയാതെ ഇരിക്കരുത്. ഒരു മീഡിയം സൈസിൽ നമുക്ക് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ കപ്പലണ്ടി ഇവിടെ ഞാനിന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് ശർക്കര പാനി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 250 ഗ്രാം ഉണ്ടശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലൊരു ഉണ്ടശർക്കര, അത് ഞാനിവിടെ ഒന്ന് ചെറുതായിട്ട് പൊടിച്ചിട്ടുണ്ട്. അത് ഞാൻ ഈ ചരുവത്തിലൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഒന്ന് ഉരുക്കിയെടുക്കാൻ വേണ്ടി, ഉരുക്കി ഒന്ന് അരിച്ചെടുക്കാൻ വേണ്ടി. ഇനി നമുക്കിതൊന്ന് ഉരുക്കി അരിച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ശർക്കരപ്പാനി ഞാനിവിടെ ഒന്ന് ഉരുക്കി ഒന്ന് അരിച്ചെടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. അതിനി നമുക്കിവിടെ സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഒന്ന് ഇട്ട് കൊടുക്കാം. നെയ്യ് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഏത്തപ്പഴം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര പാനിയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കപ്പലണ്ടിയും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കപ്പലണ്ടി ഫുള്ള് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഇപ്പോൾ ഇതൊരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഏത്തപ്പഴവും കപ്പലണ്ടി എല്ലാം കൂടെ ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലൊക്കെ. ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 പാത്രം അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലൊരു പാത്രത്തിന് നിങ്ങൾക്ക് ഏത് ഗ്ലാസ്സോ എങ്ങനെ എന്തെങ്കിലും അളക്കുന്ന പാത്രം ഉണ്ടെങ്കിൽ അതിനൊരു പാത്രം എടുക്കുക. ഏകദേശം ഇതൊരു 150-200 ഓളം കാണും. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഞാനൊരു 5 ഏലക്ക ചതച്ചിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ഇട്ട് കൊടുക്കാം. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഞാനിവിടെ എടുക്കുന്നത്. നിങ്ങൾക്ക് ബേക്കിംഗ് പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്, നമ്മളിവിടെ ശർക്കരപ്പാനി അരിച്ചിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അത് കുറേച്ചെ കുറേച്ചെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ളതുകൂടെ നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നെയ്യില് വഴറ്റി വെച്ചിരിക്കുന്ന നെയ്യില് വഴറ്റി വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക കൂടി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കിയിരിക്കുന്ന ശർക്കരപ്പാനിയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ശർക്കരപ്പാനി നമുക്ക് തികയത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു തുള്ളി വെള്ളം കൂടി വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. എനിക്കിവിടെ ശർക്കരപ്പാനി തികഞ്ഞില്ല, ഞാൻ പിന്നെ ഒരു കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമ്മൾ റെഡിയാക്കാൻ. ഇനി നമുക്ക് ഇവിടെ ഒരു പാത്രം ഒരു ഞാൻ വെച്ചിട്ടുണ്ട്, ഇതിൽ കുറച്ച് നെയ്യ് ഞാൻ തടകിയിട്ടുണ്ട്. നെയ്യ് തൂത്തിയ ഒരു പാത്രമാണ്, ഒന്നുകിൽ ഇതുപോലുള്ള ഒരു പ്ലേറ്റ്, അതല്ലെങ്കിൽ സ്റ്റീൽ പ്ലേറ്റ്, അല്ലെങ്കിൽ കേക്ക് ടിൻ, അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഫുള്ള് ഞാനിവിടെ ഈ പാത്രത്തിലേക്കൊന്ന് ആക്കിയിട്ടുണ്ട്. നമ്മൾ ഇത് ഒഴിക്കുന്നുണ്ട് മുക്കാൽ പാകത്തോളം ഒഴിക്കാവുള്ളൂ, ഫുള്ളായിട്ട് ഒഴിക്കരുത്, കുറച്ച് സ്പേസ് നമ്മളിവിടെ വിട്ടേക്കണം. അതിനുശേഷം ഞാനിവിടെ ഒരു ഇഡലിത്തട്ടാണ് അതിൻ്റെ തട്ടിവിടെ കമത്തി വെച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് ഒന്ന് ചൂടായി ആവി വന്നിട്ടുണ്ട് വെള്ളം തിളച്ചതിന് ശേഷം. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റീമർ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്കിതൊന്ന് വെച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. ഇനി ഇതൊരു 15-20 മിനിറ്റ് വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിത് വെന്തൊഴിക്കുമെന്ന് നോക്കാം. ഇപ്പം നമ്മളിത് വെച്ചിട്ട് ഏകദേശം ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്നെടുക്കാം. ഇനി ഇത് നമുക്ക് വെന്തിട്ടുണ്ടോയെന്ന് നോക്കാം. ഇത് നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്കിനി ഒന്ന് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം. അതിനുശേഷം ഞാനിത് ഇവിടെ വന്നിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആറിയതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യണം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ആവിയിൽ വേവിച്ചെടുക്കുന്ന ഏത്തപ്പഴവും അരിപ്പൊടിയും വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ കൊടുക്കുകയാണെങ്കിൽ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി ഇത് ആറിയതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഏത്തപ്പഴവും അരിപ്പൊടിയും കൊണ്ടുള്ള പലഹാരം ഇവിടെ ഒന്ന് നന്നായിട്ടൊന്ന് ആറിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം. അപ്പോൾ ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാനിത് നിങ്ങളെ ഒന്ന് കട്ട് ചെയ്തുകൂടെ കാണിക്കാം.
അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.